മധ്യധാരണ്യാഴിയിൽ പ്രണയ തുരുത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദ്വീപുണ്ട് സൈപ്രസ് പ്രണയദേവതയായ അഫ്രോഡൈറ്റിന്റെ ജന്മസ്ഥാനം കടലിൽ നിന്ന് ഉയർത്തുവരുന്ന ആ ദേവതാ സങ്കല്പം കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനകളെ ഉണർത്തിയിട്ടുണ്ട് പുരാതന കാലം മുതൽ ഇന്നോളം കടലിന്റെ അനുപമ സൗന്ദര്യം ചുറ്റിപ്പടരുന്ന ആ ദ്വീപ് എന്നാൽ ഇന്ന് അശാന്തിയുടെ ഒരു തുരുത്താണ് ചെമ്പിന് പേരുകേട്ട നാടാണത് ചെമ്പിന്റെ ശാസ്ത്രനാമം കുപ്രും പോലും സൈപ്രസിൽ നിന്ന് എന്ന അർത്ഥത്തിലാണ് പക്ഷെ എല്ലാ ലോഹങ്ങളെയും പോലെ വിയർപ്പിന്റെയും ചോരയുടെയും പിടിവലിയുടെയും ഉണങ്ങാത്ത ചാലുകൾ ചെമ്പിനുമുണ്ട് എത്ര സുന്ദരമായാണ് ജോബ് ഇരുപത്തെട്ട് ഇത് ധ്യാനിക്കുന്നത് മനുഷ്യൻ കൈമയി മറന്ന് ധനത്തിനു വേണ്ടിയും പുതുമയ്ക്ക് വേണ്ടിയും അധ്വാനിക്കാൻ തയ്യാറാണ് പക്ഷേ ഏറ്റവും അമൂല്യമായ ജ്ഞാനത്തെ അവൻ തേടുന്നുമില്ല വംശീയമായ വേർതിരിവുകളുടെ ഒരു വറച്ചട്ടിയായി ഈ നാട് കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി ഇരു രാജ്യമായി നിലകൊള്ളുന്നു ഗ്രീക്കുകാരും തുർക്കികളും തമ്മിൽ വേരോടിയ സ്പർദ്ധ അശാന്തമായ ഈ പശ്ചാത്തലത്തിൽ ലോകശ്രദ്ധ നേടിയ ഒരു അതിർത്തി ഗ്രാമമാണ് പൈല അവിടെ മതവംശവേലികളെ ഭേദിച്ച് സമാധാനത്തിന്റെ ഗീതങ്ങൾ പാടുന്ന ഒരു ഗായക സംഘം ഭീഷണികളും അസ്വസ്ഥതകളും വകവയ്ക്കാതെ അവർ പാടിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് അപ്പോസ്ത്രനായ ബർണബാസിന്റെ തിരുനാളാണ് അവൻ സൈപ്രസ് ദേശത്തിന്റെ പുത്രനാണ് ബർണബാസ് എന്നത് ഒരു വിശേഷണമോ കുലനാമമോ ആകാം അതിന്റെ അർത്ഥം ആശ്വാസത്തിന്റെ പുത്രൻ എന്ന് അരമായ ശൈലിയിൽ അതിന്റെ അർത്ഥം ആശ്വാസം ഉളവാക്കുന്നവൻ എന്നാണ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു ബർണബാസ് എന്നാണ് തിരുവചന സാക്ഷ്യം പരിശുദ്ധാത്മാവിനെ പാരാക്ലേറ്റോസ് അഥവാ ആശ്വാസകൻ എന്ന് വിളിക്കാറുണ്ടല്ലോ സുവിശേഷം ഇതേ പദം ചേർത്ത് തന്നെയാണ് അപ്പോസ്ത്ര പ്രവർത്തനം നാല് മുപ്പത്തി ആറിൽ ബർണബാസിനെ വിളിക്കുന്നതും ഉയോസ് പാരാക്ലേസയോസ് ആശ്വാസത്തിന്റെ പുത്രൻ മാനസാന്തരപ്പെട്ട പൗലോസായി മാറിയ സാവൂളിനും അവനെ സംശയത്തോടും അകൽച്ചയിലും വീക്ഷിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്കും നടുവിൽ ഒരു പാലമായി മാറി ഭർണബാസ് ജറുസലേമിന് പുറത്തേക്ക് സഭ വ്യാപിച്ചപ്പോൾ വിജാതീയ നാടുകളെ പുൽകിയപ്പോൾ അന്ത്യോക്കെയായാലെ സഭയെ പരിപാലിക്കാൻ ഔദ്യോഗികമായി അയക്കപ്പെട്ടു ഈ ശ്രീഹ സഭ യഹൂദന്മാരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് സാർവത്രികമായി വളർന്നു പന്തിരിക്കുന്നത് അപോസ്ത്ര പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ ഇതൊരു സുഗമമായ പരിവർത്തനമായിരുന്നില്ല യഹൂദന്മാരിൽ പലർക്കും യാഥാസ്ഥിതിക നിലപാടുകളുണ്ടായിരുന്നു അതിനാൽ തന്നെ വിജാതിയരെ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതിൽ ജെറുസലേമിലെ സഭയ്ക്ക് വൈമുഖ്യങ്ങൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എങ്കിലും അപ്പോസ്ത്രന്മാരുടെ ജെറുസലേം സമ്മേളനത്തിൽ അത് അന്തിമമായി തീർപ്പാക്കിയതുമാണ് ഈ കാര്യങ്ങൾ അനുവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന പേരിൽ പത്രോസും ഒക്കെ പൗലോസ് ലിഹായുടെ പ്രതിഷേധം ഏറ്റുവാങ്ങുന്നുമുണ്ട് ഗലാത്തിയ രണ്ട് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം നയപരമായ സമീപനങ്ങളിലൂടെ മാത്രമേ അതും പലപ്പോഴും സാവകാശം മാത്രമേ മല്ലടിച്ചു നൽകുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ സമാധാനം കൊണ്ടുവരാനാകൂ ഈ ഒരു കഴിവിൽ ബർണബാസ് മികവുള്ളവനായിരുന്നു സമാധാന സ്ഥാപകർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നും വിലപിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടുമെന്നും പഠിപ്പിച്ച സുവിശേഷ ഭാഗ്യങ്ങളുടെ നറുഗന്ധം നമ്മുടെ ധ്യാന വഴികളിൽ തങ്ങി നിൽക്കെ തന്നെ സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ പുത്രനായ ഭർണബാസിന്റെ ജീവിത വെളിച്ചം ഇവിടെ തെളിഞ്ഞത് നമുക്ക് വളരെ സഹായകമാകും താരതമ്യനസമ്പന്നമായിരുന്ന അന്ത്യോക്യൻ സഭയിൽ നിന്ന് ജെറുസലേമിലെ സഭയുടെ പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാൻ സഹായധനം സ്വരൂപിച്ചതും ഈ ശ്രീഹ മുൻകൈയ്യെടുത്താണ് ഭൂമിയിൽ എവിടെയും സമാധാനത്തിന് ഇഴപിരിക്കാനാവാത്ത വിധം ആധ്യാത്മികവും ഭൗതികവുമായ രണ്ടു മാനങ്ങളുണ്ട് ജെറുസലേം സുവിശേഷം കൈയടക്കി വെച്ചുകൊണ്ട് അന്ത്യോക്യെ ഞെരുക്കാൻ പാടില്ല അതുപോലെ തന്നെ അന്ത്യോക്യ ഭൗതിക സമ്പത്ത് അതിലഭിക്കാൻ അർഹതയുള്ള ദരിദ്രരായ ജെറുസലേം സഭയിൽ നിന്ന് പിടിച്ചു വയ്ക്കാനും പാടില്ല സമാധാനത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കള്ളപ്പണിയാണ് പ്രാർത്ഥനയും നീതിപൂർവകമായ നിലപാടുകളും കൂടാതെ നന്മ ചെയ്യാമെന്ന് വിചാരിക്കുന്നതും മൗഢ്യമാണ് ഇന്നത്തെ സുവിശേഷം ഈ ഒരു പരമാർത്ഥം തന്നെയാണ് വെളിവാക്കുന്നത് സൈപ്രസിലെ പ്രസിദ്ധ കവയത്രി നോറാൻ അഡ്ജറിൻ എഫ്രോഡായിറ്റ് റൈസിംഗ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ആ സ്നേഹദേവതയെ പോലെ അശാന്തിയിൽ മുങ്ങി താഴ്ന്ന തൻ്റെ ദേശവും താനും ഉയർന്നുപോങ്ങും എന്ന് ആശിച്ചുകൊണ്ട് അങ്ങനെ അവരെല്ലാം ദേവതകളെ പോലെയാകും എന്ന് കാക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ഈശോ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയാണല്ലോ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ സ്വർഗവാസികളായി തീരാൻ വേണ്ടി സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും എന്നാൽ ദൈവികർ എന്നർത്ഥം ഇന്ന് തൊണ്ണൂറ്റെട്ടാം സങ്കീർത്തനം ഈ ഒരു പടികയറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് തികച്ചും കലങ്ങിമറിഞ്ഞ് തകർന്നടിഞ്ഞ അരാജകത്വം നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുപോലും ദൈവം പുറപ്പാട് സംഭവം പോലെ നമ്മെ വഴി നടത്തി നവജീവിതത്തിലേക്ക് ഉയർത്തുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാവിൽ പുതുഗാനം വിരിയുന്നത് പഴയ ശീലുകളും താളവട്ടങ്ങളും മാറിപ്പോയി സങ്കീർത്തനം ഊന്നി പറയുന്ന ഒരു വാക്കാണ് സതേക്ക ദൈവിക നീതി എന്ന സാമാന്യാർത്ഥം അതായത് ദൈവം ഒരു കാര്യത്തെയോ വ്യക്തിയെയോ പരിശോധിച്ച് അത് ന്യായവും യുക്തവുമാണെന്ന് ഉറപ്പിക്കുന്നതിനാണ് ദൈവിക നീതി എന്ന് പറയുന്നത് ആ നീതി ദൈവം വിചാരിച്ചില്ലെങ്കിൽ ലഭിക്കില്ല പൗലോ സ്ലിഹ ഈ ഒരു കാതലായ നീതീകരണത്തെ കുറിച്ച് വാചാലനാകുന്നത് അതിനാലാണ് ഫരിസേർ പഠിപ്പിച്ചിരുന്നത് പോലെ നേർച്ച കാഴ്ചകളും ആചാരശുദ്ധിയുമല്ല ദൈവത്തിന്റെ മുൻപിൽ നമ്മെ നീതീകരിക്കുന്നത് വിശ്വാസവും ദൈവകൃപയുമാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഫരിസേരുടെ നീതിയെ അതിലംഘിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുറമോടികളല്ല വിശ്വാസം അത് അടിസ്ഥാനപരമായി ഉള്ളിൽ തെങ്ങിനറിഞ്ഞ് സ്നേഹപ്രകടനമായി പുറത്തേക്ക് കാണപ്പെടേണ്ടതാണ് ദിക്കായോ സൂനെ അതാണ് നീതിയെ ഈശോ വിളിച്ചത് ദിക്കെ എന്നാൽ ദൈവത്തിന്റെ സമ്മതപത്രം അഥവാ അംഗീകാരം എന്നൊക്കെയാണ് അർത്ഥം ദൈവത്തിന്റെ അംഗീകാരം ഓരോ നിമിഷത്തിലും നമ്മിൽ പതിയത്തക്ക വിധം നമ്മുടെ സർവ്വപ്രവൃത്തിയും ചിന്തയും നമ്മളാകെയും ഒരുങ്ങുന്നതിനെ ദിക്കായുസൂനെ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതൊരു ആന്തരിക മനോഭാവമാണ് അക്ഷമനാകുന്നവനും വിധിക്കുന്നവനും കോപിക്കുന്നവനും സത്യത്തിൽ കൊലപാതക തന്നെയാണെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് യീശു പഠിപ്പിക്കുന്നത് ശരിക്കുള്ള വിദ്യാളൻ വിധി തീർപ്പനായി വരുന്നതിന് മുൻപ് സ്വാർത്ഥ ചിന്തയിൽ നിന്നും വിശ്വാസത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന താന്തോന്നിത്തരത്തിൽ നിന്നും പിന്മാറിക്കോളൂ എന്നാണ് ഇവിടെ താക്കീത് ഈ കൊറോണ കാലത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ ഉൾക്കരുത്ത് പരിശോധിക്കാനുള്ള ഒരു അസുലഭ അവസരം സംജാതമായിരുന്നു പുറമേക്ക് അതിനെ കാണാൻ നല്ല ശക്തിയൊക്കെയുണ്ട് പക്ഷേ പ്രഹരമേറ്റാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിൽക്കുമോ എന്ന് പരിശുദ്ധാത്മാവിനും നമുക്കും ബോധ്യം വരണമല്ലോ എന്നാലേ ദൈവം തന്റെ അംഗീകാരമുദ്ര ചാർത്തു കഴിഞ്ഞ ഒക്ടോബറിൽ ആമസോൺ പ്രദേശത്തെ നൂറ്റി അൻപത്തിനാല് വൈദിക മേലധ്യക്ഷന്മാർ റോമിൽ ഒരു സെനഡിനായി ഒത്തുകൂടി അവർ പല നിർണായകമായ തീരുമാനങ്ങളും എടുത്തു പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന ആമസോൺ പ്രദേശത്തുള്ള സഭയുടെ സ്വഭാവത്തെയും ഭാവിയെയും അവർ വിലയിരുത്തി അവിടെ എൺപത്തഞ്ച് ശതമാനം ജനതകൾക്കും വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഒരു പുരോഹിതന്റെ സേവനം ലഭിക്കുന്നത് അത്രേ ദൈവവിളി കുറഞ്ഞു വരുന്നതും ഈ പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ചില മെത്രാന്മാർ നല്ല ജീവിത വിശുദ്ധിയും വിശ്വാസ പക്വതയുമുള്ള വിവാഹിതരായ മുതിർന്ന തദ്ദേശവാസികൾക്ക് പൗരോഹിത്യം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് പരിശുദ്ധ പിതാവിനോട് അഭ്യർത്ഥിച്ചു കത്തോലിക്കാ സഭയിൽ വൈദിക ബ്രഹ്മചര്യം ഒരു സഭാ നിയമമാണ് മാർപ്പാപ്പയ്ക്ക് ഉചിതമെന്ന് തോന്നിയാൽ അത് വേണമെങ്കിൽ എടുത്തു മാറ്റാം പക്ഷേ മാർപ്പാപ്പ തന്റെ വിവേകബുദ്ധി ഉപയോഗിച്ച് ആ ആവശ്യം തൽക്കാലം നിരാകരിച്ചു പകരം മിഷണറിമാരെ അവിടേക്ക് ക്ഷണിക്കാൻ വേണ്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആമസോൺ പ്രദേശത്തെ ബൊളീവിയയിലെ സാൻ ഇജ്ഞാസിയോ ദേവ ലാസ്കോ രൂപതയുടെ മിത്രാൻ അഭിവന്ധ്യ റോബർട്ട് ഫ്ലോക്ക് കൊറോണ കാലത്തെ മുടങ്ങുന്ന ദിവ്യബലികളും മറ്റു ഗൂതാശികളെയും കുറിച്ച് ഒരു സുന്ദരമായ ലേഖനം എഴുതിയിട്ടുണ്ട് വിശ്വാസികൾക്ക് ഈ ഒരു പരിമിത സാഹചര്യത്തെ എങ്ങനെ വിശ്വാസ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത വിവാഹിതരെ വൈദിക പദവിയിലേക്ക് ഉയർത്തണമെന്ന് ആമസോൺ സിനഡിൽ അഭ്യർത്ഥിച്ച കൂട്ടത്തിൽ ഈ മെത്രാനം ഉണ്ടായിരുന്നു അദ്ദേഹം നിരീക്ഷിക്കുന്നു പാരമ്പര്യങ്ങൾ ഉയർത്തിക്കാട്ടി അന്ന് അതിനെ തടസ്സപ്പെടുത്തുക വഴി നാലുപാടും ഞെരുങ്ങുന്ന ആമസോൺ ജനതയ്ക്ക് കൂതാശകൾ അപ്രാപ്യമാക്കിയ അതേ ആളുകൾ ഇന്ന് ദിവ്യബലികൾക്കായി തങ്ങളുടെ ദേവാലയം തുറന്നിടാൻ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്നു സഭയ്ക്ക് ചില പാരമ്പര്യങ്ങളെ ഉടനടി എടുത്തു മാറ്റാനൊക്കെ എളുപ്പമായിരിക്കില്ല പക്ഷേ അപ്പോഴും എമ്മാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ നാദൻ പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം നിങ്ങളുടെ ഹൃദയം എന്തേം അന്തീഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം പിടിവാശികൾക്ക് കീഴ്പ്പെടാതെ ഗത്സമനിയിലെ പോലെ പിതാവിന്റെ ഇഷ്ടം അനുവർത്തിക്കാനും ഈ മെത്രാൻ ഓർമ്മിപ്പിച്ചു വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയാനല്ല ഞാനിത് പറഞ്ഞത് നൂറു ദിവസം കുർബാന കുർബാനമുടങ്ങിയ നമ്മൾ വർഷാവർഷം കുർബാനക്കായി കൊതിച്ചിട്ടും കിട്ടാത്ത സഹോദര ക്രിസ്ത്യാനികളെ ഓർക്കാറുണ്ടോ എന്നാണ് ആമസോൺ സിനഡ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ഒരു പ്രിയ ആധ്യാത്മിക ടി വി ചാനലിന് എടുത്തു പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം സഭയിൽ വൈദിക ബ്രഹ്മചര്യം തുടരും ആ വാക്കിൽ തന്നെ ഒരു ഇക്കിളിയുണ്ടല്ലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ആശ്രമങ്ങളിലെല്ലാം വരുന്ന ഒരു ഒരച്ചടിച്ച് ഊമക്കത്ത് ഓർത്തുപോയി അത് കേട്ടപ്പോൾ ഇന്നത്തെ കുർബാനക്രമങ്ങളെല്ലാം അസാധുവാണെന്നും ഇന്നത്തെ മാർപ്പാപ്പമാരെല്ലാം അന്ത്യക്രിസ്തുമാരുമാണെന്ന സിദ്ധാന്തങ്ങളാണ് അതിൽ വാരി വിതറിയിരിക്കുന്നത് പഴയ ലത്തീൻ കുർബാന മാത്രമാണത്രേ സാധുതയുള്ളത് പോളാറാമൻ പാപ്പയുടെ പുതിയ ക്രമത്തിന് സാധുതയില്ല അതിന്റെ അവസാന വാചകം ഇങ്ങനെയാണ് വൈദികരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധൈര്യപൂർവ്വം പറയണം പോളാറാമന്റെ വ്യാജ ദിവ്യബില് ചൊല്ലാനല്ല ഞങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കയിൽ കിടക്കുന്നത് എന്ന് അല്ലയോ ഞരമ്പുരോഗിയായ അഭിനവ വേദ പ്രചാരക താങ്കളോട് ആര് പറഞ്ഞു വൈദികർ ഇണയും തുണയും ഇല്ലാതിരിക്കുന്നത് ശുദ്ധാശുദ്ധങ്ങളുടെ ശരീരസങ്കല്പം കൊണ്ടാണെന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ ആഴത്തിലും ഏകാഗ്രതയിലും സ്നേഹിക്കാൻ കൊതിക്കുന്നത് കൊണ്ടാണത് ഇന്ത്യ ഭരണബാസിനെയും ചേർത്ത് പിടിച്ച പൗലോസ് അഭിമാനപൂർവ്വം പറയുന്നത് നാം കേട്ടുനോക്കണം ഒന്ന് കുറയും ദോസ് ഒമ്പത് പന്ത്രണ്ട് അപ്പോൾ മനസ്സിലാകും വൈദിക ബ്രഹ്മചര്യം എന്തെന്ന് അപ്പോൾ മനസ്സിലാകും കുർബാന കുർബാനയാകാൻ എന്ത് വേണം വേണ്ട എന്നൊക്കെ സഭാപിതാവായ തെർത്തുല്യൻ കരുതുന്നത് ഭർണബാസാണ് ഹെബ്രാർക്കുള്ള ലേഖനം എഴുതിയതെന്ന് പാപികളായ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജീവിച്ച പുരോഹിതനായ ക്രിസ്തുവിന്റെ ജീവഗാഥയാണിത് ദൈവിക നീതി എന്നാൽ ഒരു ബന്ധമാണെന്ന് പഠിപ്പിക്കുന്നു ക്രിസ്തു ഉടമ്പടിയിൽ ഊന്നിക്കൊണ്ട് ദൈവത്തെയും സഹചരെയും സ്നേഹിക്കുന്നവൻ പുലർത്തുന്ന ബന്ധമാണ് നീതി ഇന്ന് സുവിശേഷം പറയും പോലെ തന്നെ ഒരു പിൻകുറി കൂടി ഇന്നത്തെ ആദ്യ വാനയിൽ ഭരണബാസിന്റെ സ്നേഹവും തീക്ഷ്ണതയും ശാന്തശീലവും വിവരിക്കുന്ന ഭാഗമാണ് ശിഷ്യർ ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടു എന്ന പരാമർശവും അവിടെ തന്നെ സമയവും ഒക്കെ ഒത്തുനോക്കുമ്പോൾ അവർ ഭർണബാസിനെ കണ്ടിട്ട് തന്നെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെന്ന് നിർവചിച്ചതും ആ പേര് വിളിച്ചതും അല്ലയോ സ്നേഹവാനായ സ്നേഹ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ആമേൻ